നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സഹാബത്ത് ചോദിക്കുകയാണ്, മസ്ഊർ യാ റസൂലുള്ളാഹ്, സൂർ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖറനും മിന്നൂർ, അത് നൂറിനാൽ പ്രകാശത്താലുള്ള ഒരു ഊത്താണ്, ഒരു കുഴലാണ്, ഒരു കുഴലാണ്. ഖറനും മിന്നൂർ, പ്രകാശത്താലുള്ള ഒരു കുഴൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ഖലഖസ്സൂറ, സൂറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയുണ്ടായി. ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോ തന്നെ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയപ്പോ ആ കമ്പ്യൂട്ടറിനെ നശിപ്പിക്കാനുള്ള വൈറസ് കണ്ടുപിടിച്ചു. അതാണ് വൈറസ് കയറുന്നത് എങ്ങനെയാണ്? നനെ കമ്പ്യൂട്ടർകാർക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ വൈറസ് കയറ്റിവിട്ട് അതിങ്ങനെ നശിച്ചുകൊണ്ട് അത് വീണ്ടും അത് അതിനെ ഡിലീറ്റ് ആക്കി വീണ്ടും അപ്ലോഡ് ചെയ്ത് അത് വീണ്ടും അതിനെ ഇങ്ങനെ റീഫ്രഷ് ആക്കി വീണ്ടും വീണ്ടും പുതിയ പുതിയ വേഴ്സണുകളെല്ലാം അതിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ എടുത്താലേ അവർക്കും അവരുടെ കമ്പനി വിജയിക്കുള്ളൂ. ഇതേപോലെ രോഗം കണ്ടുപിടിച്ച് അതിന് മരുന്ന്, ഒരു മരുന്ന് കഴിക്കുമ്പോ ആ മരുന്ന് കഴിക്കുമ്പോ നിലവിലുള്ള രോഗം മാറിയിട്ട് വേറെ 10 രോഗങ്ങൾ അവിടെ നിന്ന് തുടക്കം കുറിക്കുകയാണ്. പാരസെറ്റാമോള് കഴിക്കുന്നതിലൂടെ പനിയും ചൂടും തൽക്കാലം മാറും, പക്ഷെ അതിലൂടെ വേറെ പല രോഗങ്ങളും വ്യാപിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നതുപോലെയാണ്, ഒരു തക്കാളി ഇന്നത്തെ ഈ വിഷം ചേർത്ത തക്കാളി ഒരെണ്ണം കഴിച്ചാൽ 20 പാരസെറ്റാമോള് തിന്നുന്നതിന്റെ തുല്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നത്. ഒരു തക്കാളി, ഇന്നത്തെ ഒരു തക്കാളി, അവിടെ വീട്ടിലുള്ള ആ തക്കാളി അല്ലല്ലോ, അതൊക്കെ ഇന്ന് പുറത്തും തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ വരുന്നത്, എല്ലാ വിഷങ്ങളൊക്കെ കലർത്തിക്കൊണ്ടാണല്ലോ വരുന്നത്. പണ്ടൊക്കെ നമ്മൾ മുന്തിരിങ്ങയൊക്കെ വാങ്ങിയാൽ ഈച്ച അതിൽ ഇങ്ങനെ കടിച്ചു തിന്ന് ഈച്ച ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും. ഇപ്പോഴുള്ള നമ്മുടെ ഈ മുന്തിരിങ്ങയിലൊന്നും ഈച്ച ഇരിക്കുന്നത് കാണാനില്ല. കാരണം എന്താ? അത്രയ്ക്കും വിഷമാണ്, ഈച്ചയ്ക്ക് പോലും എടുക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾ കഴിക്കുന്നത്. പച്ചക്കറി അടക്കം മാരകമായ രോഗങ്ങൾ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ വിഷപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, വിഷപ്പടങ്ങും, പക്ഷെ അതിലൂടെ പല രോഗങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതാണ് മനുഷ്യന്റെ അവസ്ഥ. എന്ന് പറഞ്ഞതുപോലെ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹു സൃഷ്ടിച്ച കാലഘട്ടത്തിൽ തന്നെ സൂറിനെയും അള്ളാഹു സൃഷ്ടിക്കുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സൂർ എന്ന് പറയുന്നത് വല്ലാത്തൊരു കുഴലാണ്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ സൂറിനെ കുറിച്ച് മാത്രം പറയാൻ ഒരു അരമുക്കാൽ മണിക്കൂർ വേണ്ടി വരും. പക്ഷെ അതിലേക്ക് മാത്രം നമ്മൾ കടന്നു നിന്ന് കാര്യമില്ല. നമുക്ക് ഇന്ന് ഖിയാമത്ത് ഉണ്ടാകേണ്ടതിന്റെ കാരണങ്ങളൊക്കെ എന്താണ്, അതിനെക്കുറിച്ച് നൽകുന്ന നമുക്ക് ചർച്ച ചെയ്യാൻ. അപ്പൊ അതുമായി ബഹുമാനപ്പെട്ട ഇസ്റാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം ചുണ്ടിലിങ്ങനെ അമർത്തിപ്പിടിച്ച് ആകാശത്തേക്ക് അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരിക? വേറെ എങ്ങോട്ടും ബഹുമാനപ്പെട്ട ഇസ്റാഫിൽ നബി നോക്കാറില്ല, ഇസ്റാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം നോക്കാറില്ല. ആ സൂറന്ന കാഹളവും ചുണ്ടിൽ കടിപ്പിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് അർശിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും അള്ളാഹുവിന്റെ വിളിയുണ്ടാകാം, ഏത് സമയത്തും പടച്ച തമ്പുരാന കൽപ്പനയുണ്ടാകാം. ആ കൽപ്പനയുണ്ടാകുമ്പോ സൂറന്ന കാഹളത്തിലൂടെ ഇസ്റാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഊതണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്റാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ആ കാഹളത്തിലൂടെ ശബ്ദം മുഴക്കുകയാണ്. ഒരിക്കൽ വളരെ ദുഃഖിതനായി കണ്ടപ്പോ സഹാബാക്കൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്തേ അങ്ങേ ദുഃഖിതനായി ഞങ്ങൾ കാണുന്നത്? ദുഃഖം എങ്ങനെയാണ് സഹാബത്തെ ഞാൻ സുഖിക്കുക, എങ്ങനെയാണ് ഞാൻ രസിക്കുക, എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കുക? സൂറന്ന കാഹളത്തിൽ ഊത്തമായി ഇസ്റാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളം ചുണ്ടിൽ ഘടിപ്പിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏത് സമയത്തും ആ കാഹളത്തിലൂടെ ഊത്തുണ്ടാകാം, ഏത് സമയത്തും ഈ രോഗമസ്തമിക്കാം, അതിന്റെ അടയാളങ്ങൾ സംഭവിക്കാം. കൈഫാങ്ങാമോ, ഞാൻ എങ്ങനെയാണ് അത് ഓർത്തിട്ട് സുഖിക്കുക, രസിക്കുക?
നബിഗണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, എങ്ങനെ എന്നെ കൊണ്ട് സുഖിക്കാൻ കഴിയും, ഏത് സമയത്തും ഊത്തുണ്ടാകാം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ അന്ത്യമാണ്, ഒരു മനുഷ്യന്റെ മരണമാണ് അവന്റെ ഖിയാമത്ത്. എങ്ങനെ ശ്രമിക്കാൻ കഴിയും, ഏത് സമയത്ത് സംഭവിക്കാം? അള്ളാഹു പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ നദിമാ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അദ്ദേഹം ഖേദിച്ചു മടങ്ങി ദുഃഖിതനായിട്ടല്ലാതെ മരണപ്പെടുകയില്ല. ഖിലയാ റസൂലല്ലാഹ വമാ നദാമതുഹു, എന്തിന്റെ പേരിലാണ് അസത്യവിശ്വാസി ദുഃഖിതനാകുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബിയുടെ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാ യകൂ നസ്താദാ, കൂടുതൽ നാളെ ദുനിയാവിൽ ജീവിച്ച് നന്മകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ. അതാണ് മഹാന്മാരുടെ ലക്ഷ്യം. കൂടുതൽ നാൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു അടിച്ചു കുളിക്കാൻ ഒരു അവസരം കിട്ടിയില്ലെന്ന് നമ്മൾ ധരിക്കാം. പക്ഷെ മഹാന്മാരായ സാലിഹികൾ കൂടുതൽ നാൾ ജീവിച്ച് കൂടുതൽ നന്മകൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയല്ലോ, കിട്ടിയില്ലല്ലോ, അത് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് സത്യവിശ്വാസി മരിക്കാറാവുന്ന സമയത്ത് അദ്ദേഹം ഖേദിക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. അതേപോലെ തന്നെ കാഫിറുകളും അവിശ്വാസികളും മരിക്കുന്ന സമയത്ത് ദുഃഖിക്കുമത്രേ. ഖിലയാ റസൂലല്ലാഹ അല്ലാഹു റസൂലേ വമാ നദാമതുഹു, അവരുടെ ദുഃഖം എന്താണ്, അവരുടെ വ്യസനം എന്താണ്, അവരുടെ പ്രയാസം എന്താണെന്ന് ചോദിച്ചപ്പോ, അല്ലാ യകൂന നുസ്യാ, അവരുടെ റൂഹിനെ പിടിക്കപ്പെടാതിരുന്നെങ്കിൽ കുറെ കാലം കൂടി ദുനിയാവിൽ ജീവിച്ച് അടിച്ചു കുളിക്കാമായിരുന്നില്ലോ, അതിനുള്ള അവസരം ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ എന്നോർത്തുകൊണ്ട് അഫ്രീങ്ങളും അവിശ്വാസികളും മരണത്തോടെടുക്കുന്ന സമയത്ത് പൊട്ടിക്കറയുമെന്നും ഖേദിക്കുമെന്നും കമാകാല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദിച്ചു മടങ്ങും. അപ്പൊ ഒരാള് മരിക്കലാണ് അവന്റെ ഖിയാമത്ത്, മനസ്സിലേക്കോട്ടോ. ഒരാള് മരണത്തോടുകൂടി അവന്റെ ഖിയാമത്തായി, അവന്റെ അവസാനമായി, അതാണ് അവന്റെ ഖിയാമത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിലൂടെ സൂറന്ന കാഹളത്തിൽ മൂന്ന് ഊത്ത് ഊതുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി നൽകി. ഒന്നാമത്തെ ഊത്ത് നഫ്ഖുൻ നഫ്ഖുൽ ഫസഅ, കിടുകിടാ വിറപ്പിക്കലാണ്. ഒരു ഊത്ത് ഊതുന്നതിലൂടെ ഇപ്പൊ നമ്മളിപ്പോ ഇടിയൊക്കെ വെട്ടുമ്പോ മിന്നലും ഇടിയൊക്കെ ആകുമ്പോ വല്ലാത്ത പേടിയല്ലേ നമുക്ക്? ഇപ്പൊ തന്നെ ഒരു പേടിയല്ലേ, പെട്ടെന്ന് എല്ലാം ഓഫ് ആക്കിയിട്ട് കടവെല്ലാം അടച്ചു പൊട്ടിട്ട് വീട്ടിനകത്ത് അള്ളാ എന്താ ഒരു വല്ലാത്ത കടുക്കം, വല്ലാത്ത കടുക്കം. ونفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء ലോകത്തുള്ള വിളിയാടം സംഭവിക്കുമ്പോ സൂറത്ത് കാഹളത്തിൽ ഒന്നാമത്തെ ഊത്തൂതപ്പെടുമ്പോ ആകാശഭൂമികൾക്കിടയിലുള്ള സകലമാന വസ്തുക്കളും സകലമാന സൃഷ്ടികളും അതാ പേടിച്ചു വിരളുകയാണ്, പേടിച്ചു വിരണ്ടോടുകയാണ്. വല്ലാത്ത അവശബ്ദമാണ്, എത്രയോ ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടവരാണ്, എത്രയോ ശബ്ദങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചവരാ, പക്ഷേ ഇത് വല്ലാത്ത ശബ്ദമാണ്, ശബ്ദമാണ്. എല്ലാവരും നെട്ടോട്ടം ഓടുകയാണ്, ഓടുകയാണ്. അല്ലയോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹ അന്നാസ് ഇത്തഖൂ റബ്ബകും ഇന്ന സൽസലത സാഅത്തി ശൈഉൻ അദീം. ഏ മനുഷ്യ മക്കളെ, ഏ മനുഷ്യരേ, മനുഷ്യ സമൂഹമേ, സകലമായ മനുഷ്യ മക്കളോട് മാറോള ജനസഞ്ചയത്തോട് പടച്ചിടപ്പുരാന്റെ വിളിയാളമാ, പടച്ചിറപ്പിനെ നിങ്ങൾ ഭയപ്പെടണമേ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണമേ. ഇന്ന സൽസലത്തെ സാധിച്ചെയ്യുന്ന അത് കിടുകിടാ മനുഷ്യനെ വിറപ്പിക്കുന്ന ദിവസമാണ്, ഈ ലോകത്തെ കിടുകിടാ വിറപ്പിക്കുന്ന ദിവസമാണ്. ആ ഘോരമായ ശബ്ദം കേൾക്കുമ്പോ, ആ ഭാരമായ ഭയങ്കര
ഭയങ്കരമായ ശബ്ദം കേൾക്കുമ്പോ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് ഓടുകയാണ് സുഖറ ولكن عذاب الله شديد നബിയെ ആ ഒരു ശബ്ദം ഉണ്ടാകുമ്പോ ആ ഒരു ഭയാനകത ലോകത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ ഘോരമായ ശബ്ദം പടച്ച നമ്പുരാന്റെ തീരുമാനത്തോടെ അവന്റെ സൃഷ്ടികളുടെ ഇടയിലേക്ക് ആ ശബ്ദം വന്നെത്തുമ്പോ ജനങ്ങൾ അതാ നെട്ടോട്ടം ഓടുകയാണ് ഓടുകയാണ് സ്വന്തം കുഞ്ഞിന് സ്വന്തം മാതാവ് മുലപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മാതാക്കളാണ് മാതാക്കളാണ് സ്വന്തം മക്കളെ നീണ്ട 10 മാസം കാലയളവിൽ വയറ്റിൽ കൊണ്ട് നടന്ന് നൊന്ന് പ്രസവിച്ച മാതാക്കൾ അതാ സ്വന്തം മക്കളെ തന്റെ ഒക്കത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ് ഓടുകയാണ് ഒരു വല്ലാത്ത സംഭവം സ്വന്തം മക്കളെ പോലും പരിഗണിക്കാറില്ല ഓടുകയാണ് وترناس سكارا وما هم بسكارا ولكن عذاب الله شديد ജനങ്ങൾ ഓടുന്നത് കണ്ടാല് മദ്യപിച്ച് മധുവന്മത്തരായി ഓടുന്നവരെ പോലെയാണ് ലഹരി ബാധിച്ചവരെ പോലെയാണ് നെക്കും ലഗാനുമില്ലാതെ ഓടുന്നത് പോലെ അങ്ങേക്ക് കാണാൻ കഴിയും നബിയെ പക്ഷേ ഒമാഹും വിസുകാറ അവർക്ക് ലഹരി ബാധിച്ചിട്ടേ ഇല്ല ഹബീബേ വലക്കിൻ അദാബല്ലാഹി ശദീദ് ത്തിന്റെ അടയാളവുമായി ആകാശ ലോകത്ത് നിന്ന് ഒന്നാമത്തെ വെളിയാളമുണ്ടായപ്പോ അതിന്റെ പ്രഥമ ഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ആ ഭയാനകതയാണ് നബിയേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അതിന്റെ ഭയാനകതയെ കുറിച്ച് അറിയിക്കുകയാണ് ഗർഭിണികളായ ഒട്ടകങ്ങൾ മാസം തികയുന്നതിന് മുമ്പേ പ്രസവിക്കുകയാണ് ഗർഭിണികളായ മാതാക്കളെ പ്രസവിക്കുകയാണ് ഗർഭിണി പെണ്ണുങ്ങളെ സമയം ആകുന്നതിന് മുമ്പേ 10 മാസം വരെ ആകാതെ ആ ഒരു ഘോര ശബ്ദം കേൾക്കുമ്പോ അതാ അവര് പ്രസവിച്ച് വീഴുകയാണ് എത്രയെത്ര കുഞ്ഞുമക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മമാരോടുകയാണ് യൗമയഫിറൽ മറു മിൻ അഖീ വ ഉമ്മി വ അബീ വ സാഹിബതി വ ബനീ ലികുല്ലി മിൻ യൗമയിലിൻ ശഅനു വ യുഹരി يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما ولا يسأل حميم حميما أغاش لوكങ്ങളെ തകർത്തറിയുമ്പോൾ പർവ്വതങ്ങളെ ഭസ്മമായി ധൂളികളായി വിതറപ്പെടുമ്പോ ആ പർവ്വതങ്ങളെ മുഴുവനും തകർത്തെറിയുന്ന ദിവസത്തിൽ മനുഷ്യരോടുകയാണ് സ്വന്തം കുടുംബക്കാരെ അവഗണിച്ചുകൊണ്ട് സ്വന്തം സുഹൃത്തുക്കളെ പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം പിതാക്കളെ വേണ്ട മാതാക്കളെ വേണ്ട മക്കളെ വേണ്ട വാത്സല്യ പുത്രനെയോ പുത്രിമാരെയോ വേണ്ട ഓടുകയാണ് ഓടുകയാണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് യാവൈലത്താ ഞങ്ങളുടെ നാശമേ എന്താണ് സംഭവിച്ചത് എന്തോര് ശബ്ദമാണിത് സ്വന്തം പിതാക്കന്മാരെ വലിച്ചെറിഞ്ഞ് സുഹൃത്തുക്കളെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഓട്ടമാ എന്തേ ആ ഓട്ടത്തിന്റെ തുടക്കം ففزع من في السماوات ومن في الأرض إلا من شاء الله أباشتنا النمي لغتي ശുദ്ധിക്കാനുള്ള ഒന്നാമത്തെ വിളിയിലാ ഒന്നാമത്തെ വിളിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അത് വല്ലാത്ത ശബ്ദമാണ് അതൊരു ഘോര ശബ്ദമാണ് ആ ശബ്ദത്തിന്റെ പേരിലാണ് ജനങ്ങളെല്ലാം പേടിച്ച് ഭയവിഹ്വലരായി ഒളിച്ചോടുന്നത് ഒന്നാമത്തെ വിളി രണ്ടാമത്തെ വിളി ഉണ്ടാകുമ്പോ വയോമയോ فصعق ما في السماوات وما في الأرض إلا ما شاء ഇസ്രാഫീലിന്റെ നാവിൽ നിന്ന് രണ്ടാമത്തെ ഊത്ത് വരുമ്പോ ആകാശഭൂമികളെല്ലാം തകർന്ന തരിപ്പണമാവുകയാണ് പിന്നെ ഈ ഭൂമുഖത്തൊന്നും തന്നെയില്ല എല്ലാം അവശേഷിക്കുന്നു മുഴുവനും അവശേഷിക്കുന്നു
ഉദ്ദേശിച്ച ചിലരൊഴികെ ആരാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുകയാ. ജിബ്രീൽ അലൈഹിസ്സലാമാണ്, മീകായീൽ അലൈഹിസ്സലാമാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിമുസ്സലാം. ഈ നാല് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തകർന്നു പോവുകയാണ്. ഈ നാല് പേര് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായീൽ അലൈഹിസ്സലാം, സിറാഫീൽ അലൈഹിസ്സലാം, നമ്മുടെ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, ബാക്കിയെല്ലാം തകർന്നു തരിപ്പണമായി. രണ്ടാമത്തെ ഓത്തോടു കൂടി എല്ലാം അസ്തമിച്ചു, എല്ലാം തകർന്നു പോവുകയാണ്. ബഹുമാനപ്പെട്ട മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുക, ജിബ്രീലെ ഇനി ആരുണ്ട് ഭൂമിയിൽ, ഇനി ആരുണ്ട് ഭൂമിയിൽ? ഞാനുണ്ട്, ഇസ്രാഫീലുണ്ട്, മീകായീലുണ്ട്, ഇസ്രായീലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരോടും പറയുന്നു, ഓരോ മലക്കുകളോടും പറയുന്നു, മുത്തിയാ ജിബ്രീൽ, മുത്തിയാ മീകായീൽ, മുത്തിയാ ഇസ്രാഫീൽ, മുത്തിയാ മലക്കുൽ മൗത്ത്, എല്ലാവരോടും പറയുക, മരിച്ചു മരിച്ചു മരിച്ചു, എല്ലാവരും മരിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓർഡർ കൊടുക്കുകയാണ്. തഫ്സീറിൽ കാണാം, അവസാനമായി മരിക്കുന്നത് ജിബ്രീലാണെന്നും അവസാനമായി മരിക്കുന്നത് അസ്റായീൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്നും തഫ്സീറിൽ കാണാം. അഭിപ്രായ വ്യത്യാസം, ജിബ്രീലിസ്ലാം ആണെന്നുണ്ട്, അതേപോലെ തന്നെ മലക്കുൽ മൗത്ത് ആണെന്നുണ്ട്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, ഇനി ആരാണ്, ഭൂലോകത്ത് ബാക്കിയുള്ളത് ഇനി ആരുമില്ല പടച്ച തമ്പുരാനെ, നിതാന്ത ജാഗ്രതയുള്ള നിത്യ ചൈതന്യമായ നീയും ഞാനായ ഭാവിയായ ഞാനുമല്ലാതെ ഭൂലോകത്ത് ആരുമില്ല. പടച്ച തമ്പുരാനെ തീരുമാനം വരികയാണ്, നീയും മരിക്ക ലാബുദ്ധ ആവശ്യമാണ്, ലാബുദ്ധ മിൻ മൗതിക യാ ഇസ്രായീൽ യാ മലക്കുൽ മൗത്ത്, യാ മലക്കുൽ മൗത്ത് നീയും മരിക്കൽ അനിവാര്യമാണ്. ഫയജിഉ മലക്കുൽ മൗത്ത് ഇലാ മൗദിഇൻ ബൈനൽ ജന്നത്തി വന്നാർ, ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലേക്ക് കടന്നു വരികയാണ്. ഫയസീഹു തുമ്മ യുംസിഉ റൂഹഹു, സ്വന്തമായ റൂഹിനെ പിടിക്കുകയാണ്. അങ്ങനെ റൂഹിനെ പിടിക്കുമ്പോ ഫയസീഹു മഹാനായ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തമായ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നിന്ന് റൂഹിനെ പിടിക്കുമ്പോ ആ വേദന സഹിക്കവയ്യാതെ നിലവിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്. വല്ലാത്ത ശബ്ദം പുറപ്പെടുവിക്കുമ്പോ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, പടച്ചവനെ പടച്ചവനെ, ഈ ഭൂലോകത്തുള്ള മനുഷ്യരുടെ മുഴുവൻ റൂഹിനെ പിടിച്ചത് ഞാനാണ്. ഈ റൂഹിനെ പിടിക്കുമ്പോ ഇത്രത്തോളം കഠിനമായ വേദനയുണ്ടായിരുന്നുവെങ്കിൽ സത്യവിശ്വാസികളും സത്യവിശ്വാസികളുമായ ഒരാൾ മരിക്കാറായി കിടക്കുമ്പോ അടുത്തു പോയി ഇങ്ങനെ ഇരിക്കുന്നു, ചിരിച്ചു കളിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നബിയ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ലബ്ബൈനു മൗതാകും സൂറത്ത് യാസീൻ, സൂറത്ത് യാസീൻ ഓത് മരിക്കാറായി കിടക്കുന്ന ചങ്ങാതിമാരെടുക്കല്, സൂറത്ത് റഅദ് ഓത്, റൂഹിനെ പിടിക്കപ്പെടുമ്പോ അവർക്ക് അതിന്റെ കാഠിന്യവും കടുപ്പവും കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് സൂറത്ത് റഅദ് ഓത്, അവിടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാതെ, വർഷങ്ങളായി ദിവസങ്ങളായി കിടക്കയിലാണ് കിടക്കുന്നതെങ്കിൽ, നമ്മുടെ ഉപ്പയോ ഉമ്മയോ മാലിന്യം ഒലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കഴുകി ശുദ്ധി വൃത്തിയാക്കി കിടത്തേണമേ. കാരണം മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങേണ്ട വീടാണ്. തൊട്ടടുക്കൽ നിൽക്കുന്ന പെൺമക്കളെ, നിങ്ങൾ ഹൈദുകാരിയാണോ നിഫാസുകാരിയാണോ, എന്റെ ഉപ്പയുടെയോ ഉമ്മയുടെയോ മരണത്തോടടുത്ത സമയത്ത് അവരുടെ അരികിലേക്ക് നിങ്ങൾ വരരുത്, ഒന്ന് മാറി നിൽക്കണേ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങേണ്ട സമയമാണ്. ഹൈദുകാരികളെ നിഫാസുകാരികളെ മാറിപ്പോകണം. ബാക്കിയുള്ളവരെല്ലാം അടുത്തിരുന്ന് ഖുർആൻ ഓതട്ടെ, സൂറത്തുൽ അഹ്ദ് ഓതട്ടെ. മരണത്തോടെടുക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മാലാകമാരുമായി വല്ലാത്ത സംഘട്ടനത്തിലാണ്, വല്ലാത്ത സംഭാഷണത്തിലാണ്, വല്ലാത്ത സംവാദത്തിലാണ്. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നവർ, അശുദ്ധിയുള്ളവർ അടുത്ത് നിൽക്കാനേ പാടില്ല, ശുദ്ധിയുള്ളവര് മാത്രം അടുത്ത് നിൽക്കണം, ബാക്കിയുള്ളവരെല്ലാം അകന്നു പോകട്ടെ. സൂറത്തുൽ അഹ്ദ് ഓതിക്കൊടുത്താൽ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന് കമാ ഖാല ശഫീഉന റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ? അമേരിക്കാരായി കിടക്കുന്ന മനുഷ്യർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് മലക്കുൽ മൗത്ത് പോലെ പറയുകയാണ്, ഞാൻ എന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് അല്ലാഹുവെ ഇത്രത്തോളം വേദനയുണ്ടെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സ്വാലിഹീങ്ങളുടെ റൂഹിനെ ഇല്ലാബിർഫഖി മയത്തോട് മാത്രമേ ഞാൻ പിടിക്കുമായിരുന്നുള്ളൂ. കാണിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചു തരികയാണ് നമുക്ക് ഇങ്ങനെയുണ്ട് റൂഹിനെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്നതിനെ കുറിച്ച്. അല്ലാഹു നമ്മുടെ സക്കറാത്ത് എളുപ്പമാക്കി തരുമാറാകട്ടെ, വേഗത്തിലാക്കുമാറാകട്ടെ. എല്ലാ വേദനകളിൽ നിന്നും, എല്ലാ തടസ്സങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ വേദകളിൽ നിന്നും റബ്ബുൽ ഇസ്സത്തായ നാദാ, ഞങ്ങളുടെ റാഹത്തായ ഞങ്ങളുടെ റോഹിനെ നീ പിടിക്കണേ തമ്പുരാനെ. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അല്ലാഹുവേ, ഞങ്ങളുടെ ആത്മാവിനെ നീ രക്ഷപ്പെടുത്തേണമേ തമ്പുരാനേ.